നമസ്കാരം. ആറ്റിക് ലാബിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എല്ലാവരുടെടുത്തും ഒരു ഒരു നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ മുമ്പ് ചെയ്ത നമ്മുടെ വീഡിയോസിനെല്ലാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. കുറേ പേര് സജഷൻസ് പറയുന്നുണ്ട്. കുറേ ആൾക്കാർ വിളിച്ച് അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങളെ കഴിയുന്ന രീതിയിൽ നമ്മൾ അത് സോർട്ട് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുമ്പ് കിട്ടിയ കുറച്ച് സംശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ കിട്ടിയ കുറേ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ചിലവ് കുറഞ്ഞ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ എന്ത് മെത്തേഡാണ് നല്ലത്, എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് നല്ലത്, ഇത്തരത്തിലുള്ള കുറേ സംശയങ്ങളായിരുന്നു നമ്മുടെ മുമ്പുള്ള വീഡിയോസിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ എങ്ങനെ ചിലവ് കുറയ്ക്കാം, എന്ത് ചെയ്യാം എന്നുള്ളതിനേക്കാൾ അധികം ഞാൻ ആദ്യം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയലുകൾ എന്തൊക്കെയാണ്, അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, അതുവഴി എങ്ങനെയൊക്കെയാണ് ചിലവ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആർക്കിടെക്ട് ഷിനു. ആറ്റിക് ലാബിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിൽഡിംഗ് മെറ്റീരിയലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കതിനെ പല രീതിയിൽ നമുക്കതിനെ കാണാം. നാച്ചുറൽ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയലുകളുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന കരിങ്കല്ല് ഒരു നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയലാണ്. അതുപോലെ മണ്ണ് നമ്മൾ പഴയ കാലത്ത് നമ്മൾ മണ്ണ് ചളി വെച്ചാണ് നമ്മൾ കൺസ്ട്രക്ഷൻ മതിലുകളൊക്കെ പണിയാറ്. ഇന്നത് നമ്മൾ അതിനെ പിന്നെ നമ്മൾ ബ്രിക്ക് ഇഷ്ടിക ഫോർമാറ്റിലേക്ക് മാറ്റി. ഇപ്പം നമ്മളതിനെ ഇൻ്റർലോക്കിംഗ് മഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞും ഹോളോ ബ്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ചെങ്കല്ല്. ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലുകളാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇത് ഒരു 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 തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ മെറ്റീരിയലുകൾ എന്ന് പറയുന്നത്. അത് നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇന്നാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് ബ്ലോക്സ് ഉണ്ട്, ഹോളോ കോൺക്രീറ്റ് ബ്ലോക്സ് ഉണ്ട്. അതുപോലെ തന്നെ എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്. അതുപോലെ തന്നെ മഡും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർലോക്കിംഗ് മഡ് ബ്ലോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ഒരു പോർഷൻ സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ബോണ്ടിങ് കൂട്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വൈഡായിട്ടുള്ള ഒരുപാട് ബിൽഡിംഗ് മെറ്റീരിയൽസ് നമുക്കിന്ന് നാട്ടിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും റീസെൻ്റായിട്ട് നമുക്ക് സിമെൻറ്റ് ബോർഡ്സ് അവൈലബിൾ ആണ്, ജി എഫ് ആർ ജി പാനലുകൾ അവൈലബിൾ ആണ്. അപ്പം ഞാനിന്ന് അത്രയും എല്ലാ ഒരു ഇതിലേക്കും ഞാൻ ഇന്ന് പോകുന്നില്ല. ഞാൻ നമ്മൾ തനതായിട്ടുള്ള നമ്മുടെ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ആരാണ് ചെയ്യുന്നത്, എത്ര സമയമെടുക്കും, ഇതിനെപ്പറ്റിയെല്ലാം ഒന്ന് ഇനീഷ്യലി ബ്രീഫ് ചെയ്യാം. അതിനു മുമ്പേ ഞാൻ നമ്മൾ ഈ പറഞ്ഞ മെറ്റീരിയലുകളുടെ ഒരു ഡയമെൻഷനും അതിൻ്റെ ഒരു നാട്ടിൽ വരുന്ന ഒരു പ്രൈസ്, ആ പ്രൈസ് എന്ന് പറയുമ്പോഴേക്കും ഞാനൊരു റേഞ്ചാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിൽ ഇതിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് ഈ മെറ്റീരിയലുകൾ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞ ലാറ്ററൈറ്റ് ബ്ലോക്ക്, ഹോളോ മഡ് ബ്ലോക്ക്, കോൺക്രീറ്റ് ബ്ലോക്ക്, കോൺക്രീറ്റ് ഹോളോ ബ്ലോക്ക്, എ എ സി ബ്ലോക്ക്, മഡ് ബ്ലോക്ക്, ഇൻ്റർലോക്കിംഗ് ടൈപ്പ് ആയിട്ടുള്ളത്, കോൺക്രീറ്റ് ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക്, ദെൻ മഡ് ബ്ലോക്ക് ഇൻ്റർലോക്കിംഗ് വിത്ത് ഹോൾസ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മെറ്റീരിയലുകളും അതിൻ്റെ ഒരു പ്രൈസും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പ്രൈസ് ഒരു റേഞ്ച് കൂടെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റിംഗ്, അതായത് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എങ്ങനെ വരും എന്നുള്ളത് ഏകദേശം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്ര 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 കല്ലുകളായിരിക്കും വേണ്ടി വരിക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത് വെച്ചിട്ട് നമുക്കത് നോക്കാം. കൺസ്ട്രക്ഷൻ്റെ മെയിനായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ചുമരുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ്റെ രീതികളും അതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ ലേബറും അതാണ് നമ്മളൊരു ഒരു കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് നിർണ്ണയിക്കുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ആ മെറ്റീരിയൽ എത്രത്തോളം വേണോ അതിൻ്റെ ആ കോസ്റ്റ്, ആ മെറ്റീരിയൽ വെച്ച് നമ്മൾ പണിയെടുക്കുന്നത്, അതായത് ലേബർ ചാർജ്, ഇത് രണ്ടും കൂടിയാണ് നമ്മളൊരു ഒരു കൺസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ നല്ല ഒരു ഒരു കോസ്റ്റ് എഫിഷ്യൻസി കണ്ടെത്തുന്നത്. അപ്പോൾ ഞാനൊരു ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിനെ ഒരു എക്സാമ്പിളാക്കി എടുത്തുകൊണ്ട് നമുക്കിവിടെ സംസാരിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്, നമ്മുടെ ഞങ്ങളുടെ ഈ ഏരിയയിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ചെങ്കല്ലാണ്. അപ്പോൾ ചെങ്കല്ലിന് ഇന്ന് ഇവിടെ നമ്മുടെ വില എടുത്തു കഴിഞ്ഞാൽ ഒരു 41-41 രൂപ മുതൽ 43-44 രൂപ വരെയാണ് ആ മെറ്റീരിയൽ നമ്മുടെ സൈറ്റിലെത്താനുള്ള ഒരു ചാർജ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിവിടുത്തെ ഇപ്പോഴത്തെ ഒരു 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 സാഹചര്യത്തിൽ
നമ്മൾ ഒരു സൈറ്റിൽ രണ്ട് മെയിൻ മേസൺസ് അതായത് രണ്ട് പണിയെടുക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്കൊരു രണ്ട് ഹെൽപ്പേഴ്സും കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ലിൻഡൽ വരെയുള്ള പണി അതായത് നമ്മൾ പടവ് ചെയ്ത് ലിൻഡൽ ഹൈറ്റ് വരെ എത്തുന്ന പണി നമുക്ക് മാക്സിമം ഒരു 2-3 ദിവസം കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കും. അതായത് ഒരു ദിവസം ഒരു മെയിൻ മേസൺ 150 കല്ല് വരെ പടുക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ നമുക്ക് ഏകദേശം 2000 അല്ലെങ്കിൽ 2200 ആ ഒരു റേഞ്ചിലുള്ള കല്ലുകളായിരിക്കും നമുക്ക് ആവശ്യം വരിക. ഡിസൈൻ അനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. നമ്മളൊരു ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആവറേജ് എടുക്കുകയാണ് 2000 സംതിങ് എന്ന് പറയുന്നത് 2100-200. ലിൻഡൽ വരെ എത്തുമ്പോഴേക്കും ഏകദേശം 1100 അല്ലെങ്കിൽ 1200 കല്ലുകളായിരിക്കും നമുക്ക് നിർമ്മാണത്തിനായിട്ട് ആവശ്യം വരിക. നമ്മളൊരു കണക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ആവറേജ് കണക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഒരു 5-6 പണിക്കാർ ഒരു 3 ദിവസത്തെ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന കൂലി നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പോൾ ആ ഒരു കൂലി കൊണ്ട് നമുക്ക് ലിൻഡൽ വരെ എത്തുന്നുണ്ട്. അപ്പോൾ അവിടേക്കുള്ള കല്ലിൻ്റെ എണ്ണം ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ആ എണ്ണം വെച്ച് നമുക്ക് എത്ര ഒരു കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സിമെൻറ്റിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 100 മുതൽ 120 കല്ല് വരെ ചെങ്കല്ല് വരെ നമുക്ക് ഒരു ചാക്ക് സിമെൻറ്റ് കൊണ്ട് നമുക്ക് പണിയാം. അപ്പോൾ അതായത് ലിൻഡൽ ഹൈറ്റ് വരെ എത്തുമ്പോഴേക്കും ഏകദേശം 10 ചാക്ക് സിമെൻ്റ് ആയിരിക്കും നമ്മൾ ലിൻഡൽ വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്കല്ല് ഉപയോഗിച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ചെങ്കല്ലിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഒരു കോൺക്രീറ്റ് ബ്ലോക്കോ അല്ലെങ്കിൽ ഹോളോ ആയിട്ടുള്ള കോൺക്രീറ്റ് ബ്ലോക്കോ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും സാഹചര്യം. അതിനകത്ത് വരുന്ന ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളോ കോൺക്രീറ്റ് ആകുമ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ കല്ലിൻ്റെ സൈസ് ചിലപ്പോൾ വേരി ചെയ്യുന്നുണ്ടാവാം. നമ്മൾ ഞാനീ പറഞ്ഞ ചെങ്കല്ലിൻ്റെ വീതി എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്ററാണ്. കോൺക്രീറ്റ് ബ്ലോക്കൊക്കെ ആവുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ സൈസ് നമ്മൾ 20 സെൻറ്റിമീറ്ററിലേക്ക് പോകാറില്ല, അതായത് 8 ഇഞ്ച് എന്ന് പറഞ്ഞ സൈസിലേക്ക് പോകാറില്ല. പലപ്പോഴും 15 സെൻറ്റിമീറ്റർ സൈസുള്ള ഒക്കെയാണ്, നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ് ബ്ലോക്കൊക്കെ ആണെങ്കിൽ ആ ഒരു സൈസിലാണ് വരാറ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള സിമെൻറ്റിൻ്റെ യൂസേജ് അതിനകത്ത് കുറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ തറയുടെ മുകളിൽ നമ്മൾ ഫസ്റ്റ് ലെയർ ഓഫ് ബ്രിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും നമുക്ക് സിമെൻറ്റ് മോർട്ടാറിൻ്റെ ആവശ്യം വരുന്നത്. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സിമെൻറ്റ് വേണ്ട, ഇത് ഇതിൻ്റെ ഗ്രൂവിലേക്ക് പ്രോപ്പറായിട്ട് അതായത് ഇൻ്റർലോക്ക് ചെയ്തായിരിക്കും നമ്മൾ ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഇടയിൽ സിമെൻറ്റ് ആഡ് ചെയ്യാനും ഇത് പോയിൻ്റ് ചെയ്യാനും ഉള്ള സമയം നമുക്ക് എടുക്കുന്നില്ല. പ്രോപ്പറായിട്ട് വെച്ച് അതിൻ്റെ തൂക്കം നോക്കി നമുക്ക് ലിൻഡൽ വരെ അങ്ങ് പണിയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നമുക്ക് അങ്ങ് ലിൻഡൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലേബേഴ്സിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. നിങ്ങൾ 1-3 ലേബേഴ്സിൻ്റെ 1 ദിവസത്തെ പണി കൊണ്ട് നമുക്ക് ഇത് ആ ലെവലിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇന്ന് മനസ്സിലാവുന്ന കാര്യം ഇൻ്റർലോക്കിംഗ് ബ്രിക്കുകൾ നമുക്ക് നന്നായിട്ട് കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പല ഇൻ്റർലോക്കിംഗ് ബ്രിക്കുകൾക്കും നമുക്ക് പിന്നീട് വയറിംഗ് നമ്മൾ കൺസ്ട്രക്ഷനെല്ലാം കഴിഞ്ഞ് വയറിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വയറിംഗ് കട്ട് ചെയ്ത് ഉള്ളിൽ ചെയ്യാനൊക്കെ ചിലപ്പോൾ പ്രയാസമായിരിക്കും. കാരണം അതിൻ്റെ ലോഡിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് റൂഫോ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതല്ല, നിങ്ങൾ ത്രൂ ഔട്ട് ഒരു ബെൽറ്റൊക്കെ ചെയ്ത് ട്രസ് റൂഫൊക്കെയാണ്, അതായത് നമ്മുടെ GI പൈപ്പ് വെച്ചിട്ടുള്ള ഫ്രെയിം വർക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെയ്യാം. പക്ഷേ അത്തരത്തിലുള്ള പണി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫുള്ളായിട്ട് വീണ്ടും പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്ക് സിമെൻറ്റും അതിനുള്ള ഒരു ലേബറും ആവശ്യം വരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അതിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് വരും. നിങ്ങൾ ഇൻ്റർലോക്ക് മാത്രം ചെയ്ത് അതിനകത്ത് പോളിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പെയിൻറ് ചെയ്തോ നിർത്തുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് അത്രയും കോസ്റ്റേ വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ ഒരു പണി ചെയ്യുമ്പോഴേക്കും അത് കോസ്റ്റ് കുറവെന്ന് പറയുന്നതിനേക്കാളുപരി നിങ്ങളുടെ വീടിൻ്റെ ഫിനിഷ് എങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടത്, തേച്ചിട്ടുള്ള ഒരു സർഫേസ് ആയിരിക്കുമോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള പുട്ടിയിട്ടിട്ടുള്ള ഒരു സർഫേസ് ഫിനിഷാണോ വേണ്ടത്, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അതേ ഒറിജിനൽ ഫോർമാറ്റിൽ റസ്റ്റിക് ആയിട്ടുള്ളൊരു ഫിനിഷാണോ വേണ്ടത്, ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ആർക്കിടെക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന കോൺട്രാക്ടറുടെ കൂടെ ഒരു മീറ്റിംഗ് കൂടെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം
ഈ ഇങ്ങനെയുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത്ര കോസ്റ്റ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ കോസ്റ്റ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പോയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫിനിഷിങ് ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ ഇത്ര കോസ്റ്റേ വരൂ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ അതിന് നമുക്ക് ഒരു സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നന്നാവും. അടുത്ത ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അപ്പോൾ എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്ന് വളരെ സുലഭമായിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉള്ള ഒരു മെറ്റീരിയലാണ്. ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കോൺക്രീറ്റ് തന്നെയാണ്. അത് ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ സെൽഫ് വെയ്റ്റ് തീരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അത് യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഈ എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്ക് തന്നെ ലോഡ് ബെയറിംഗ് ആയിട്ട് നോൺ ലോഡ് ബെയറിംഗ് ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള നമ്മുടെ എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്ക് അതിൻ്റെ ഒരു സൈസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 അടി നീളം, 60 സെൻറ്റിമീറ്റർ നീളം. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററോ 15 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്ററിലോ ഒക്കെ തന്നെ വരുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാ മെറ്റീരിയലും കിട്ടുന്നത് പോലെ തന്നെ. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സൈസ്, ഈ ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ സൈസ് കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും വർക്ക് ഫ്ലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്പീഡ് നമുക്ക് കൂടുതലായിരിക്കും. അതായത് കുറഞ്ഞ ലേബർ കൊണ്ട് വലിയൊരു കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് മാത്രമല്ല, ഈ മെറ്റീരിയലിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി, അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻറ്റിന് പകരം അതിൻ്റേതായിട്ട് തന്നെയുള്ള ഗമ്മുകളോ അല്ലെങ്കിൽ ഗ്ലൂകളോ ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ മോട്ടാർ ലൈനുകളൊക്കെ നല്ല സ്ലീക്കായിട്ടുള്ള ലൈനുകൾ കിട്ടുന്നത് വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റീരിയറിലേക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നല്ലൊരു കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം അതിൻ്റെ മുകളിൽ നിങ്ങൾ വീണ്ടും പ്ലാസ്റ്റർ ചെയ്യാൻ നിങ്ങൾ വീണ്ടും ആ ഒരു എക്സ്പെൻസ് നിങ്ങൾ ചെയ്യേണ്ടി വരും. ആ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് വഴി കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനും ഈ പറയുന്നത് പോലെ നിങ്ങളെ മെറ്റ് ക്വാണ്ടിറ്റി എടുത്ത് നിങ്ങളുടെ ആർക്കിടെക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് ക്വാണ്ടിറ്റി എത്ര വരുന്നുണ്ട്, എത്ര കല്ല് വരുന്നുണ്ട്, അതിൻ്റെ മോട്ടാറിൻ്റെ ക്വാണ്ടിറ്റി എത്ര വരും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആർക്കിടെക്റ്റുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് ഏത് മെറ്റീരിയൽ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോസ്റ്റിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അത് മാത്രമല്ല, ആ മെറ്റീരിയൽ അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ കോസ്റ്റ് മാത്രം നോക്കുന്നതിന് പുറമെ ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾക്ക് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ കൺസ്ട്രക്ഷൻ്റെ ഒരു രീതി തീരുമാനിക്കേണ്ടത്. പിന്നെ ഇപ്പോഴുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള വേറൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് GFRG പാനൽസ് ആണ്. അതായത് ജിപ്സം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഡ്രോയിങ്ങുകൾ മുഴുവൻ ചെയ്തതിന് ശേഷം അത് ഇത് ചെയ്യുന്ന കമ്പനിയിൽ പോയിട്ട് പ്രീ സെറ്റായിട്ട് നമ്മുടെ വാൾസ് എല്ലാം കട്ട് ചെയ്ത് അതിനകത്ത് വരേണ്ട ഓപ്പണിങ്സ് വിൻഡോസ് ഡോർസ് ഇതെല്ലാം ഓപ്പണിങ് കട്ട് ചെയ്ത് ഒരു ക്രെയിൻ ഉപയോഗിച്ച് നമ്മുടെ തറേൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ സെറ്റ് ചെയ്യുന്ന ഒരു പണിയാണത്. ഇതിന് നല്ല രീതിയിൽ കോസ്റ്റ് വൈസ് നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം മാനുവലായിട്ടുള്ള ലേബേഴ്സ് എല്ലാം കുറവാണ്. നമ്മുടെ എല്ലാ വാൾസും പ്രീ സെറ്റായിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വരുന്നത് കാരണം ഫിനിഷിങ്ങും നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈറ്റിലേക്ക് ക്രെയിൻ എത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ രീതികൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതും നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർലോക്കിംഗ് മഡ് ബ്ലോക്കുകൾ പുതിയതായിട്ട് ഹോളോട് കൂടെ വരുന്ന ഇൻ്റർലോക്കിംഗ് മഡ് ബ്ലോക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിനുള്ള നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈവൻ നമ്മുടെ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നത് വഴി നമുക്ക് നമ്മുടെ പ്ലംബിംഗ് ലൈനുകളും നമ്മുടെ ഇലക്ട്രിക് ലൈനുകളൊക്കെ നമുക്ക് കൺസീൽഡ് ആയിട്ട് ഇതിനകത്ത് കൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. ഇന്ന് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിനുള്ള മെറ്റീരിയൽസ് അതിൻ്റെ കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള പെട്ടെന്നുള്ള ഒരു വളരെ ഫാസ്റ്റായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ടായത്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഏതിനെങ്കിലും കുറിച്ച് ആർക്കെങ്കിലും, കാരണം ഇതിനെക്കുറിച്ചൊക്കെയുള്ള കുറേ ഡേറ്റകൾ പല സ്ഥലങ്ങളിലായിട്ടും പല കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് തോന്നുന്നു. പക്ഷേ ഞാൻ എൻ്റെ അടുത്തൊരു ടോപ്പിക്കിലേക്ക്, നമ്മുടെ കോസ്റ്റ് കുറഞ്ഞ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമൊക്കെയായിരുന്നു നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് പറയുന്നതിന് മുമ്പേ ഈ കൺസ്ട്രക്ഷൻ ടെക്നിക്കുകളും രീതികളെയും കുറിച്ച് ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നിയതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻഫോം ചെയ്യണം. എന്നെ വിളിച്ചോ എൻ്റെ വാട്സാപ്പിലോ നമ്മുടെ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലോ ഒക്കെ നിങ്ങൾക്ക് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ കമൻസിൽ നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.